ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം നടത്തിയ സ്ത്രീവിരുദ്ധമായ പ്രസ്താവനയെ വളരെ ശക്തമായി അപലപിക്കുകയും പോലീസിൽ ഞങ്ങൾ പരാതി നൽകുകയും ചെയ്തു. അതിന്മേൽ കേസ് രജിസ്റ്റർ ചെയ്തു, മൊഴി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ് ശ്രീ കെ സുരേന്ദ്രൻ. ബി ജെ പിയിലെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ അടക്കമുള്ള സ്ത്രീകൾ പങ്കെടുത്ത ഒരു യോഗത്തിലാണ് ഇത്ര മോശപ്പെട്ട, സ്ത്രീകളെ ആകെ അപമാനിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന വ്യംഗ്യാർത്ഥത്തോടുകൂടിയുള്ള ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയത്. ഈ പ്രസ്താവനയെ അങ്ങനെ നമുക്ക് തള്ളിക്കളഞ്ഞുകൂടാ. നാടിൻ്റെ വിവിധ കോണുകളിൽ നിന്നുള്ള വലിയ തോതിലുള്ള പ്രതികരണമെല്ലാം ഇതിന് വന്നത് നമ്മൾ കാണുകയുണ്ടായി. ശരിക്കും ഇതിനെ അപലപിക്കുവാൻ പൊതുസമൂഹം മുന്നോട്ട് വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം പുരുഷ കേന്ദ്രീകൃതമായൊരു സാമൂഹ്യ വ്യവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം സ്ത്രീവിരുദ്ധമായിട്ടുള്ള പരാമർശം ഇതുപോലെയുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന് വരുന്നതിനെ നമ്മൾ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിച്ചുകൂടാ. അതുകൊണ്ട് തന്നെ മേലിൽ ഇത്തരത്തിൽ ഉള്ള പ്രതികരണം ഇവരെ പോലെയുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതിരിക്കുവാനുള്ള കരുതൽ നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇതിൽ ഇത് പോലീസിന് പരാതി നൽകുകയും അതുപോലെ തന്നെ വനിതാ കമ്മീഷന് പരാതി നൽകി പോലീസ് മൊഴിയെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുത, ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അവർ മനുസ്മൃതിയിൽ അനുശാസിക്കുന്ന അടിമകളായി ഭാരതത്തിലെ സ്ത്രീകൾ മാറണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. അവരുടെ മനസ്സിലിരിപ്പാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ സ്ത്രീകൾ മുഖ്യധാരയിലേക്ക് വരണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കത്തില്ല. അവരുടേതായിട്ടുള്ള അജണ്ടകൾ സ്ത്രീകളുടെ മേൽ അടിച്ചേൽപ്പിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ പല കേസുകളും നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. കുറ്റവാളികൾ സ്ത്രീകളെ ആക്രമിക്കുന്ന, അല്ലെങ്കിൽ അവരെ അപമാനിക്കുന്ന, അവരെ മാനഭംഗപ്പെടുത്തുന്ന, കൊലപ്പെടുത്തുന്ന കേസുകളിലെയൊക്കെ പ്രതികളെ രക്ഷപ്പെടുത്തുന്നതിനും അവർ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമുക്കറിയാം, വലിയ ശക്തമായിട്ടുള്ള പോരാട്ടം സ്ത്രീകൾ നടത്തിയതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് ഈ നിലയിലുള്ള ഒരു മുന്നേറ്റം രാജ്യത്ത് സ്ത്രീകളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ളത്. പഴയ കാലത്ത് നിന്ന് വളരെ മുന്നോട്ട് പോകാൻ രാജ്യത്തെ സ്ത്രീകൾക്ക് കഴിയുന്നുണ്ട്. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിലാണ് സ്ത്രീകളെ പിന്നോട്ടടിപ്പിക്കുന്നതിന് വേണ്ടി, അപമാനിക്കുന്നതിന് വേണ്ടി, ആക്ഷേപിക്കുന്നതിന് വേണ്ടി ഈ രൂപത്തിലുള്ള പ്രതികരണം ഇവരെ പോലെയുള്ളവർ നടത്തുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ് ഇത്ര മോശപ്പെട്ട ഒരു പ്രതികരണം നടത്തുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ ഏത് നിലയിലായിട്ടുണ്ട് എന്ന് നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കും. അത് ബി ജെ പിയുടെ ഒരു രീതി തന്നെയാണ്. രാജ്യത്തിൻ്റെ നാനാഭാഗത്തുനിന്നും അവരുടെ ആളുകൾ, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന് വരുന്ന പ്രതികരണവും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ സ്ത്രീവിരുദ്ധമായ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതികരണം എല്ലാ കോണുകളിൽ നിന്നും ഉയർന്നു വരണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്.